5 ലക്ഷം രൂപ കൊടുത്തേക്കാം, 5 ലക്ഷം രൂപ ലോണും കൊടുത്തേക്കാം. 2020 വണ്ടി ഡ്രൈവർ ലോണും കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ ഏകദേശം 1.5-2 ലക്ഷം രൂപ നിങ്ങൾ കൈ കണ്ടു വന്നാല് നിങ്ങൾക്ക് ഇതും എടുക്കാം. നോക്കിക്കോളൂ, നിങ്ങൾക്ക് മാക്സിമം ഒരു 25 രൂപ കയ്യിൽ കണ്ടാൽ എടുത്തോണ്ട് പോവാം. 1,90,000 രൂപ നമുക്ക് വണ്ടിക്ക് കൊടുക്കാം, 1.25 ലക്ഷം ലോണും കൊടുക്കാം. ലോണും കൊടുക്കാം, ലോണും ഒരു 15,000 രൂപ വരെയാണ് ഈ ലോണും എടുത്തോണ്ട്. ലോൺ എടുത്തോണ്ട് നല്ല ഒന്നുമില്ല, 5,25,000 രൂപയ്ക്ക് കമ്പാറ്റിബിൾ ലോ കിലോമീറ്റർ ഓടി ഡീസൽ വണ്ടി. അതെ അതെ. ഈ ന്യൂ ഷേപ്പ് വണ്ടിക്കോ? ഈ ന്യൂ ഷേപ്പ് വണ്ടിക്ക് ഞാൻ 6,50,000 രൂപ കൊടുക്കും. അത് ലോ കിലോമീറ്റർ? ലോ കിലോമീറ്റർ വണ്ടി. 2022 നമുക്ക് ഇത് 6,70,000 രൂപ കൊടുക്കും. പുതിയ എന്ത് വിലയുണ്ട് അറിയോ? പുതിയത് ഏകദേശം 8 ചില്ലറയുണ്ട് വിലയുണ്ടല്ലേ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും റോഡിൽ ഓടാത്ത പുത്തം വണ്ടിയല്ലേ. ഇതിന് കുറച്ചൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തരാൻ പറ്റും? പുതിയ. അപ്പൊ ഞങ്ങൾ ഏതായാലും വന്ന് വന്ന് തലസ്ഥാനത്ത് എത്തിയിട്ടോ, ഇനിയിപ്പോ ആസ്ഥാനം കണ്ടില്ല എന്ന് പറയുന്നത്. അല്ല, തലസ്ഥാനത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചധികം നല്ല വണ്ടികള് ട്രസ്റ്റ് വാല്യൂൽ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. ചെറിയ വണ്ടി, എല്ലാ വണ്ടികളും, അത് മാത്രമല്ല സിംഗിൾ ഓണർ വണ്ടികളാണ് ഇന്ന് കാണിക്കുന്നത് മുഴുവൻ. ഇന്ന് കാണിക്കുന്ന എല്ലാ വണ്ടിയും സിംഗിൾ ഓണർ വണ്ടി. അടിപൊളി അടിപൊളി അടിപൊളി. ഇവിടെ ഇവിടുത്തെ ഷോറൂം തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ നീണ്ടങ്ങ് കിടക്കുവാണല്ലേ. അതെ. പിന്നെ സിംഗിൾ ഓണർഷിപ്പിലുള്ള കുറെ അധികം വണ്ടികൾ കാണിച്ചു തരാം, വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ കാണിച്ചു തരാം, വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികൾ കാണിച്ചു തരാം. എല്ലാ വണ്ടിക്കും നമ്മൾ മാക്സിമം വാറണ്ടി കൊടുക്കും. അതായത് ഇവിടെ കിടക്കുന്ന ഒരു 90% വണ്ടിക്ക് വാറണ്ടി വാറണ്ടി ഉണ്ട്. വാറണ്ടി ഇല്ലാത്ത വണ്ടികളൊന്നുമില്ല. അപ്പൊ എന്തായാലും നമ്മുടെ തിരുവനന്തപുരത്തുള്ള ട്രസ്റ്റ് വാല്യൂലെയും വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നത് നമ്മുടെ സുഹേൽ പ്രോജക്റ്റാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. ഉള്ള തുണ്ടും കൊണ്ട് തന്നെയല്ലേ കിടക്കുന്നത്? അതെ, ഇവിടെയും ഞാൻ തുണ്ടും കൊണ്ടാണ് നടക്കുന്നത്. നമുക്ക് ഈ അൾട്ടോ തുടങ്ങിയാലോ? ആ, ഇതോടെ ഇത് അജു 2018 മോഡല് സിംഗിൾ ഓണർ 34,000 കിലോമീറ്റർ കേട്ടൺ BX ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക്? ഓട്ടോമാറ്റിക് വണ്ടിയാണ്. AMT വരുന്ന വണ്ടിയാണ്. സ്ത്രീകൾക്ക് ബെസ്റ്റ് സാധനം അല്ലേ? നല്ല ചെറിയൊരു വണ്ടി. അതെ 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 അതെ, കറക്റ്റ്. പിന്നെ കിലോമീറ്റർ എത്ര? ഇത് വെറും 34,000 കിലോമീറ്റർ. ഹിസ്റ്ററി കൊടുക്കാൻ പറ്റും? ഹിസ്റ്ററി എല്ലാം ഉണ്ട്. വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് ഒന്നുമില്ല. VXA ഓപ്ഷൻ വണ്ടിയാണ്. നമുക്കിത് 3,95,000 രൂപ കൊടുക്കാം. 3,95. ഒരു റീപ്ലേസും ഇല്ലാത്ത നല്ല ക്ലീൻ വണ്ടി. സീറ്റ് കവറൊക്കെ അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ട് AC പവർ സ്റ്റിയറിംഗ്, 2-door പവർ ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഏറ്റവും വലിയൊരു ഗുണം എന്താ അറിയാമോ? ഒരു 3.5 വരെ ലോണും കിട്ടും. എത്ര? 3.5 ലക്ഷം വരെ ലോണും കിട്ടും. അപ്പൊ 40 രൂപ മതി. 40 രൂപ മതി. അങ്ങനെയാണെങ്കിൽ ഇറക്കി കൊണ്ടുപോവാ കേട്ടോ. തീർച്ചയായും. പിന്നെ നെഗോഷ്യബിൾ ആവോ പ്രൈസ്? 3.95 പറഞ്ഞാൽ 3.90 കൊടുത്തേക്കാം. ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് തരും കേട്ടോ. അതുപോലെ തന്നെ ഇത് 2021 എക്സ്പ്രസോ വെറും 21,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. 21,000 അല്ലേ? ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. ദാണ്ടെ ഡെലിവറി ഡേറ്റ് ഉണ്ട്, അജു നോക്കിയോ? അതെ അതെ, 5/9/2021. ഇതും ബോഡി വൈസ് നല്ല നീറ്റ് ആണ് അല്ലേ? നീറ്റ്. ഇതിന്റെ സ്റ്റെപ്പിനി ഒന്നും എടുത്തിട്ടില്ല. 21,000 ജെനുവിൻ കിലോമീറ്റർ. 4,10,000 രൂപയ്ക്ക് കൊടുക്കാം. ഏറെക്കുറെ ഒരു 3.50 വരെ നമുക്ക് ലോണും കൊടുക്കാം. ലോണും കൊടുക്കാം. ഒരു 60,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി പുതുപുത്തം വണ്ടി കൊണ്ട്. അതെ 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 അതെ, ആ ഒരു പുതുപുത്തം വണ്ടി ആ ഒരു അതേ നീറ്റ്നെസോട് കൂടി തന്നെ ഉണ്ട് കേട്ടോ. അതെ അതെ, കറക്റ്റ് ഇസ്ത്രീ കാര്യങ്ങളൊക്കെ കൊടുക്കാമല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. ഇത് പുതിയതൊക്കെ എടുക്കാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോകരുത്. നമുക്ക് ഇങ്ങനത്തെ ഒക്കെ പ്രിഫർ ചെയ്തു, അതാകുമ്പോൾ കുറച്ചും കൂടി ഒക്കെ ഒരു ബെനിഫിറ്റ് കിട്ടും അല്ലേ. റേറ്റിന്റെ കാര്യത്തിൽ മാക്സിമം ലോണും കയറും കേട്ടോ. ഇത് ഐടൺ ഏതാ മോഡൽ? ഇത് 2018 മോഡൽ ഐടൺ ഗ്രാൻഡ് ആണ്. ഐടൺ ഗ്രാൻഡ്? അതെ അതെ, ഐടൺ ഗ്രാൻഡ്. അതെ, 18 മോഡൽ സ്പോർട്സ് വണ്ടിയാണ് ഇത്. ഓക്കെ. ഈ വണ്ടി 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പോളിഷ് ചെയ്യാണ്ട്? ഇതൊന്ന് പോളിഷ് ചെയ്യാണ്ട്. ഇത് പോളിഷ് ചെയ്യാത്ത വെച്ചാൽ സമയം കിട്ടിയിട്ടില്ല. നമ്മൾ വീഡിയോ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇനി എടുത്തോണ്ട് വന്നതാ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്, 2018 ആണ് കേട്ടോ. അതെ, ഇന്റീരിയറും നല്ല മോശമൊന്നുമില്ല. സീറ്റ് കമ്പനി സീറ്റ് ആണ്, പക്ഷെ വൃത്തികേടൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതേ വണ്ടി ഈ 3,90,000 രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ ലോണും കൊടുത്തേക്കാം. 4 ലക്ഷം രൂപ ലോണും കൊടുക്കാം. 4 ലക്ഷം രൂപ ലോൺ, 3.90 വണ്ടി വില. അതാണ് ഏറ്റവും വലിയ ഗുണം കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് ലോണും കാര്യങ്ങളും ചെയ്തു തരും. പിന്നെ ആവശ്യമുള്ളവർ എടുത്താൽ മതി. അധികം ലോൺ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല പറയുന്നത്. അതായത് ഒരു 0 ഡൗൺ പേയ്മെന്റിൽ വേണമെങ്കിൽ അങ്ങോട്ട് ഒരു 10,000 രൂപ കിട്ടുന്ന രീതിയിലുള്ള വണ്ടി പറഞ്ഞേ ഉള്ളൂ. അതെ അതെ, പെട്രോൾ ആണ്, കംപ്ലയൻസും ഉണ്ടാവില്ല കേട്ടോ. ഈ കിഡാണെങ്കിലോ? കിഡാണെങ്കിൽ അജു 2019 മോഡൽ കിഡ് വെറും 30,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ? സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്കിത് 3.5 ലക്ഷം രൂപ കൊടുക്കാം. ഏറെക്കുറെ 3.5 ലക്ഷം രൂപ ലോണും കൊടുക്കും. ലോണും കൊടുക്കുക അല്ലേ. സീറോ ഡൗൺ പേയ്മെന്റ്? സീറോ ഡൗൺ പേയ്മെന്റ് ആണ്. ടയർ ഭാഗങ്ങൾ മോശമില്ല. അതുപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിലും എന്താ പറയുക, നല്ല വൃത്തിയുണ്ട് കേട്ടോ. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. മ്യൂസിക് ഒക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് വന്നത് അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് 1000 cc വണ്ടിയാട്ടോ ഇത്. 1000 cc വണ്ടിയാണ്. അപ്പത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പവറും കാര്യങ്ങളും. പിന്നെ റീപ്ലേസ് ഇല്ല. 30,000 ജെനുവിൻ കിലോമീറ്റർ. സർവീസ് ബുക്ക് സ്പെയർക്ക് എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുള്ളതാണ്. 3.5 ലക്ഷം രൂപ ലോണും കൊടുക്കും. ലോണും കൊടുക്കുക. 1 രൂപ ഡൗൺ പേയ്മെന്റ്. മനസ്സിലാവും. നോക്കിക്കോളൂ, അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പൊടി അടിച്ച് കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. ഈ വണ്ടിക്ക് ഒന്നും റീപ്ലേസും ഇല്ല കേട്ടോ. ഒന്നുമില്ല. ഒരു വണ്ടിക്കും ഇല്ല റീപ്ലേസ്. വേണ്ട വരുന്നു അടുത്ത 2000
2019 കാണിച്ച പോലെ തന്നെ ഒരു ചെറിയ ബഡ്ജറ്റിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള വണ്ടി. അതെ, ഇത് 50,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 50,000. ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. സീറ്റ് ഇറക്കം നല്ല സീറ്റാണ്. നമുക്ക് ഇത് 2,30,000 രൂപ കൊടുത്തേക്കാം. 2,00,000 രൂപ ലോൺ റെഡിയായി പാസ്സായി കിടക്കുക. വെറും ഒരു 30,000 വേണ്ട, ഒരു 25,000 രൂപ കൊണ്ടുവന്ന് ഞാൻ ഈ വണ്ടി കൊടുത്തേക്കാം. അതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും 25,000 രൂപയ്ക്ക് ഒരു റെഡിഗോ ഇറക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 2,00,000 രൂപ ലോണില് ഇവിടുന്ന് കൊണ്ടുപോകാം. അതെ, തീർച്ചയായിട്ടും. വണ്ടീന്റെ ക്വാളിറ്റി 100% ആണല്ലോ അല്ലെ? വണ്ടി 100 അജിന് കണ്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. കാണുമ്പോഴല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ബോഡി വൈസ് ഇന്റീരിയർ ഓക്കെയാണ്, ഇഞ്ചിൻ വൈസ് എല്ലാം പക്കയാണ് അല്ലേ? 100 തരം വണ്ടി. അത് ഇപ്പൊ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അതെ, തീർച്ചയായിട്ടും. അത് നമ്മളിവിടെ ആൾക്കാരെ ആരെ നമ്മളെ ആൾക്കാരെല്ലാം ഇവിടെ വന്ന് ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുത്താൽ മതി. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അജു ഇനി ഞെട്ടാൻ പോകുന്ന നമ്മളെ വണ്ടികൾ കണ്ടിട്ട്. തീർച്ചയായിട്ടും. എഞ്ചിൻ വൈസ് നിങ്ങൾ ചെക്ക് ചെയ്തോ, ബാക്കി വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. സെയിം ഐട്ടൺ ഓർമ്മയുടെ ഉണ്ടല്ലോ. ആ, ഇത് 2018 മോഡല് ഗ്രാൻഡ് ഐട്ടൺ ആണ്. 18 ഗ്രാൻഡ് ആയിട്ട് ആണ്. ഇത് വെറും 27,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർ വണ്ടിയാണ്. 27 ഓടിയിട്ടുള്ളൂ. 27 ഓടിയിട്ടുള്ള വണ്ടി ഓടാതെ കിടക്കുന്നല്ലോ. കമ്പനി ടയർ. അതെ അതെ, കമ്പനി ടയർ, കമ്പനി ടയർ. കാര്യമായ പ്രശ്നമൊന്നുമില്ല. നല്ല നീറ്റ് ആണ്. വണ്ടി ഗ്രേ കളറും കൂടിയാണ്, നല്ല വൃത്തിയാണ്. അതെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. ഇത് 420,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടിയാണ്. 400,000 രൂപ ലോണും കൊടുക്കാം. 1 രൂപ ഇറക്കണ്ടെന്ന് പറയില്ല, ഒരു 20,000 ഇറക്കിയാൽ മതി. ഇനിയിപ്പോ അങ്ങനെ വേണേ അങ്ങനെ. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം കൊണ്ടുപോകാം. ഇതിൽ കൂളിംഗ് കൊണ്ടുവച്ചിട്ടുണ്ട്. പറച്ചു കളഞ്ഞാൽ MVD പെറ്റി അടിക്കില്ല. അതെ അതെ അതെ. പിന്നെ ഓവറോൾ വൃത്തിയാണ് കേട്ടോ വണ്ടി. ആർക്കെങ്കിലും വേണമെങ്കിൽ സുഹൃത്ത് പറഞ്ഞ കോൺടാക്ട് ചെയ്തോ. നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ മേൽഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. നല്ല നല്ല വണ്ടികൾ ഇതുപോലത്തെ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ ക്വാളിറ്റി ഉള്ള വണ്ടികൾ കിട്ടുമ്പോൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. നമ്മൾ ഇനി ഈ ഒരു സെക്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങളൊക്കെ കുറച്ച് വളരെ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. അതിൽ ആദ്യത്തെ വണ്ടി i20 ന്യൂ ഷേപ്പ് വണ്ടി. മോഡൽ ഏതാ? 2021 i20 മാഗ്നയാണ്. 21 i20 മാഗ്ന ഒന്ന് പോളിഷ് ചെയ്യാണ്ടല്ലേ? പോളിഷ് ചെയ്യാണ്ട്. വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിന്റെ സർവീസ് ബുക്ക്, സ്പെയർ കി സാധനങ്ങളെല്ലാം നമ്മുടെ കൈവശം ഉള്ള വാഹനമാണ്. വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പുതിയത് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പ്രിഫർ ചെയ്തോളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കൂടിയാണ്. നമുക്ക് 660,000 രൂപയ്ക്ക് വണ്ടിക്ക് കൊടുക്കാം. ആക്സിലറേറ്റർ റീപ്ലേസ് ഒന്നുമില്ല, ഒരു വകയില്ല. നമുക്ക് ഏറെക്കുറെ 600,000 വരെ നമുക്ക് ആറേകാൽ ലക്ഷം വരെ നമുക്ക് ലോണും കൊടുക്കാം. അപ്പൊ 25 രൂപ അങ്ങോട്ട് കൊടുക്കാം. 6,50,000. ഓ, 6,50,000 വണ്ടി വരെ. 6,50,000. 2021 മോഡലാണെന്നും കൂടി നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ആൾക്കാരുണ്ട് പഴയ വണ്ടിക്ക് വരെ ഇപ്പോഴും ഈ വില ചോദിക്കുന്നുണ്ട്. എന്തായാലും നോക്കിക്കോളൂ. നിങ്ങൾക്ക് മാക്സിമം ഒരു 25 രൂപ കയ്യിൽ കണ്ടാൽ എടുത്തോണ്ട് പോവാം. ഇയോൺ ആണെങ്കിലും 2013 ഇയോൺ ആണ്. ക്വാളിറ്റി എങ്ങനെയുണ്ട് വണ്ടി കാണാൻ? അത്യാവശ്യം സ്ക്രാച്ചസ് ഉണ്ട്, എന്റെ ഒന്നുമില്ല. പക്ഷെ ഒന്ന് പോളിഷ് ചെയ്യാണ്ട് ഇവിടെ മണ്ണൊക്കെ ആയി കിടപ്പുണ്ടല്ലേ. ബോഡി ഷേപ്പിലെ വണ്ടിക്ക് നല്ല വൃത്തിയുണ്ട്. വണ്ടി 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് 1,90,000 കൊടുക്കാം. 1.5 ലക്ഷം ലോണും പാസ്സായി കിടക്കണം. നമ്മൾ മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2013 സിംഗിൾ ഓണർ 70,000 കിലോമീറ്റർ. 13 സിംഗിൾ ഓണർ 70,000. ജെന്യൂൻ കിലോമീറ്റർ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 1,90,000 രൂപയ്ക്ക് നമുക്ക് വണ്ടിക്ക് കൊടുക്കാം. 1.5 ലക്ഷം ലോണും കൊടുക്കാം. ലോണും കൊടുക്കാം. ലോണും ഒരു 15,000 രൂപ വരെയാണ് ഈ ലോൺ എടുത്തോണ്ട് പോകും. ലോൺ എടുത്തോണ്ട് പോകും. നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ അതെ. എല്ലാം നല്ല വൃത്തിയാണ്. നല്ല നല്ല വൃത്തിയായിട്ട് ഉപയോഗിച്ചൊരു വണ്ടി. പിന്നെ കാലപ്പഴക്കത്തിന്റെ പ്രശ്നങ്ങൾ വണ്ടിമേലുണ്ട്. അത് നമ്മളെ പോളിഷ് ചെയ്ത വൃത്തിയാവും. 1,90,000 രൂപ ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ പോവാല്ലേ? അതെ അതെ, തീർച്ചയായും. ഈ i20 ഡീസലാ? ഇത് ഡീസൽ 2015 i20 ഡീസൽ. 90,000 കിലോമീറ്ററുടെ വണ്ടിയാണ്. അതെ അല്ലേ. ഈ വണ്ടി നമുക്കൊരു 5,25,000 രൂപയ്ക്ക് കൊടുക്കാം. അതായത് 2015 90,000 ഈ ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഇത് കമ്പനി ഓപ്ഷനിലാണല്ലോ. അതെ അതെ, സ്പോർട്സ് ഓപ്ഷനിൽ. അത് ക്ലൈമറ്റ് കൺട്രോൾ ഓപ്ഷനിലാണ്. അതെ ഓപ്ഷനിലാണ് കേട്ടോ. ഡീസൽ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. നല്ല മൈലേജ്. പിന്നെ നിലവിൽ ഇപ്പൊ ഒരു പാർട്ടി ആയിട്ടുണ്ട് അജു. ഇതിനൊരു ഇച്ചിരി ഫിനാൻസിന് വേണ്ടി കൊടുത്തിരിക്കണം. ആയില്ലാന്നുണ്ടെ നമുക്ക് ഒരു കസ്റ്റമർ കൊടുക്കാം. 5,50,000 നമുക്ക് അടിപൊളി ഇട്ടോണേ കൊടുക്കാം. അതെ അതെ അതെ. ഓക്കെ, നല്ല നീറ്റാണ് കേട്ടോ വണ്ടി. വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. 5,25,000 രൂപയ്ക്ക് കമ്പാറ്റിബിൾ ലോ കിലോമീറ്റർ ഓടി ഡീസൽ വണ്ടി. അതെ അതെ അതെ. ഇതെന്തായാലും നോക്കിക്കോട്ടെ. i20 നല്ല ക്ലീൻ വണ്ടിയാണ്. അടുത്ത് വരുന്ന 2021 മോഡല് നെക്സോൺ ആണ് ഈ വണ്ടി.
ഈ വണ്ടി ഒരു എക്സ് വി ടൈപ്പ് വണ്ടി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. വെറും 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 25 ഓടിയിട്ടുള്ളൂ. 25,000 കിലോമീറ്റർ 2021 വണ്ടി. ബേസ് മോഡലാണോ ഇത്? ബേസ് അല്ല, അതിന് തൊട്ട് മേളിലുള്ള. അതെ അതെ. അപ്പൊ അത്യാവശ്യം നല്ല രസമുണ്ട്, നല്ല ക്ലീൻ ആണ് വണ്ടി. എത്ര ഓട്ടത്തിൽ പറഞ്ഞു? 25,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ. ഇതിന്റെ സർവീസ് ബുക്ക് സ്പെയർ കിറ്റ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഈ വണ്ടിക്കകത്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യം എന്ന് വെച്ചാല് റിവേഴ്സ് ക്യാമറയും ടച്ച് സ്ക്രീൻ സെറ്റും നമ്മൾ ചെയ്തു കൊടുക്കും. അതെ അതെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ കൂടി തരും. ഈ വണ്ടിയുടെ വില എന്ന് പറയുന്നത് 650,000 ആണ്. ഏറെക്കുറെ 6 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഈ ന്യൂ ഷേപ്പ് വണ്ടിക്കോ? ഈ ന്യൂ ഷേപ്പ് വണ്ടിക്ക് ഞാൻ 650,000 രൂപ കൊടുക്കും. അത് ലോ കിലോമീറ്റർ? ലോ കിലോമീറ്റർ വണ്ടി. 2022 ആരെങ്കിലും നോക്കിക്കോ, ഇത് മിസ് ചെയ്യണ്ട. 650,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. പെട്രോൾ വണ്ടിയാണ്, പെട്രോൾ വണ്ടി. അതും ലോ കിലോമീറ്റർ വണ്ടിയാണ് കേട്ടോ, നോക്കിക്കോ. ഇനി മാഗ്നറ്റ് ആണല്ലോ ഇത്. ആജു ഡേറ്റ് നോക്കേ, 2023, അതായത് 2012-23 ഏറ്റവും ലാസ്റ്റ്, 23 ലാസ്റ്റ് വണ്ടിയാണ്. എനിക്ക് 24 ഈ വണ്ടി കസ്റ്റമറിന് കിട്ടിയത് തന്നെ. ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടി എന്നറിയാജു? എത്രയാന്ന് അറിയില്ല. 300 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വെറും 300? വെറും 300. സീറ്റ് കവർ പോലും പൊട്ടിച്ചിട്ടില്ല. അല്ല, പിന്നെ ഇപ്പൊ ഷോറൂമിൽ ഇറക്കി ഇങ്ങനെ കൊണ്ടു വന്നാ? ആ, നേരെ ഷോറൂമിൽ ഇറക്കിയിട്ട് ഒരു ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങി അവരിഞ്ഞ് പോരുന്നതാ. എങ്ങനെ? അവര് തമ്മിൽ ഡിവേഴ്സ് ആയി. ഇതേണ്ടതാ? ഇതേണ്ടോ? നമുക്ക് ഈ റിബൺ പോലും പൊട്ടിച്ചിട്ട്. നമുക്ക് നെഗറ്റീവ് എന്തായാലും പറയണ്ട. അയ്യോ, ഇല്ല ഇല്ല, വണ്ടി നിങ്ങൾക്ക് 300 കിലോമീറ്റർ ഓടി. പിന്നെ നിസാന്റെ മാഗ്നറ്റ് ആണ് കേട്ടോ. മാഗ്നറ്റ് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. എക്സൽ ആണെന്ന് തോന്നുന്നു അല്ലേ? ആ, ഇത് എക്സൽ ആണ്. നല്ല നീറ്റ് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അതും വണ്ടി അണ്ടർ വാറന്റി അല്ലേ? അതെ, ഏറ്റവും പുതിയ വണ്ടിയാണ്. അത് കുടുംബ പ്രശ്നം, തന്റേതല്ലാത്ത കുടുംബ പ്രശ്നത്താൽ ഡൈവേഴ്സ് ആയി പോയതുകൊണ്ട് തന്നതാണല്ലേ? അതെ അതെ. നമുക്കിത് 670,000 രൂപ കൊടുക്കും. 670? പുതിയ എന്തോലും അറിയോ? പുതിയത് ഏകദേശം 8 ചില്ലറയുണ്ട്, വിലയുണ്ട് അല്ലേ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും റോഡിൽ ഓടാത്ത പുത്തം വണ്ടിയല്ലേ. ഇതിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തരാൻ പറ്റും? എല്ലാം നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷൻ, ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് സർവീസ് പോലും ചെയ്തിട്ടില്ല. അതെ, എല്ലാം ഉണ്ട്. പിന്നെ സർവീസ് ബുക്ക്, സ്പെയർ കീ, ഫുൾ കവർ, ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. ഇത് വണ്ടി അണ്ടർ വാറന്റി ആണ്. നോൺ ടർബോ അല്ലേ? ആ, നോൺ ടർബോ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഒരു കുഴപ്പമില്ലാത്ത ക്ലീൻ വണ്ടി, ആ പറഞ്ഞ സെയിം കണ്ടീഷനിലുള്ള നല്ല ക്ലീൻ ക്ലീൻ ഒരു സെഡാൻ. അതെ, 2021 മോഡല് വെർണ SX ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടിയാണിത്. നിലവില് 19 ലക്ഷം രൂപയുടെ ഓൺ റോഡ് പ്രൈസ് ഉള്ള വണ്ടിയാണ് ഈ വണ്ടി. അതെ 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 അതെ. നമുക്ക് ഇത് ഏറെക്കുറെ ലോൺ 11,25,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. ഏറെക്കുറെ 11 ലക്ഷം രൂപ ലോണും പാസ്സായി കിടക്കുവാണ്. പ്രൊഫൈലുള്ള ആൾക്കാർ വെറുതെ കൊണ്ട് ഇത് കൊടുത്താൽ മതി. 19 ലക്ഷം ഓൺ റോഡ് വിലയുള്ള വണ്ടിയാണ്. വെറും 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എടുക്കുന്നവർക്ക് എന്തുകൊണ്ട് ലാഭമാണ്? പിന്നെ ആലോചിക്കണം, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പ് വണ്ടി സൺറൂഫ് ഉള്ള വണ്ടി. സൺറൂഫ് ഉള്ള വണ്ടി. ഒരു അപകടം ഇല്ലല്ലോ? ഒന്നുമില്ല, ഒരു വകയില്ല. ക്ലീൻ വണ്ടി. ക്ലീൻ വണ്ടി. നിങ്ങൾക്ക് ലോൺ കേറുമെങ്കിൽ തരുള്ളേ, അല്ലെ കച്ചറയാവട്ടോ. ഇനി ഇതാണെങ്കിലും വെൻഡോ? 2014 വെൻഡോ ആണ്. 1,10,000 കിലോമീറ്റർ ഉണ്ട്. കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലോ? ഫുൾ ഓപ്ഷൻ. ഹൈലൈൻ ആണ് ഈ വണ്ടി. ഹൈലൈൻ ആണ് ഈ വണ്ടി. നമുക്ക് അത്യാവശ്യം നല്ല നല്ല പൊളി ആട്ടോ. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടല്ലേ? എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടെന്ന് മാത്രമല്ല, വണ്ടിയുടെ വില വെറും 380,000 രൂപ ഉള്ളൂ. 14 വണ്ടിയുടെ വില 380. അടിപൊളി. 3.5 ലക്ഷം രൂപ ലോണും കിട്ടും. 30 രൂപ ഗ്ലാസ് ഒക്കെ കണ്ടോ? എന്തെങ്കിലും റീപ്ലേസ് ഉള്ള വണ്ടി നമ്മൾ പറയും. പിന്നെ മെയിൻ ആയിട്ട് സിംഗിൾ ഓണർ വണ്ടികളാണ് നമ്മൾ ഇവിടെ സിംഗിൾ ഓണർ വണ്ടി. അതെ അതെ അതെ. പിന്നെ 380,000 രൂപയ്ക്ക് 2014 മോഡല് ഏറ്റവും ടോപ്പ് ലോഡ് വെൻഡോ. അതും സെഡാൻ വണ്ടി, ഡീസൽ, നല്ല മൈലേജ് ഉള്ള വണ്ടി കേട്ടോ. അതെ അതെ. സെയിം മാഗ്നറ്റ് ഒന്നും കൂടി ഉണ്ടല്ലോ? സെയിം മാഗ്നറ്റ് ഒരെണ്ണം കൂടി ഉണ്ട്. ഈ വണ്ടി എന്ന് പറയുന്നത് 2021 മാഗ്നറ്റ് ആണ്. എക്സാക്ട് ഡെലിവറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4/9/2021 അല്ലേ? അതെ അതെ. ഇത് വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. അതെ, ഓടിയിട്ടുള്ളൂ. അതെ, 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ആരും തല്ലിപ്പിടി അടിയുണ്ടാക്കി കൊണ്ടുവന്ന? ഏ, ഇല്ലല്ലോ, ഇതൊരു ഫാസ്റ്റർ വണ്ടിയാണ്. ഫാസ്റ്റർ. ഓ, ദൈവഭയമുള്ള വണ്ടിയാണ് കേട്ടോ. കൊള്ളാം കേട്ടോ. അത്യാവശ്യം ഇന്ത്യയിൽ ഒരു 6.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഓടി. പിന്നെ ഇന്റീരിയർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക ബാക്കി എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. ടച്ച് സ്ക്രീൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അല്ലേ? 1 രൂപ ഈ വണ്ടിക്ക് എടുക്കുന്നത് തരണ്ട. എന്താ? ഫ്രീ. ഫ്രീ ഫുൾ ലോൺ.
വണ്ടി ഈ പറഞ്ഞൊക്കെ വലിയ എക്സ്യുവി ടൈപ്പ് വണ്ടി ഒരു സ്വിഫ്റ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ഈ പ്രൈസ് കൊടുക്കണം. സത്യസന്ധമായിട്ട് പറഞ്ഞാല് ഇപ്പൊ ഈ വണ്ടിയൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ നല്ല റേറ്റാ. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഈ വണ്ടിനെ വെച്ച് നമ്മൾ ഇവിടെ ആയതുകൊണ്ടാണ്. പിന്നെ എല്ലാണ്ടോ നമ്മൾ അങ്ങോട്ടൊക്കെ പോവാണെങ്കിൽ പിന്നെ വില കൂടുതലും മനസ്സിലായില്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, നല്ലൊരു മാഗ്നറ്റ് ആണ്, അത് കളർ ആണെങ്കിലും എല്ലാം കൊണ്ടും നീറ്റ് വണ്ടി, ക്ലീൻ വണ്ടിയാണ്. വാറന്റി ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അണ്ടർ വാറന്റി കമ്പനി വാറന്റി. ഇനി ഇതാണെങ്കിലോ അജു, ഇത് 2015 ടെറാനോ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടിയും 1 ടൺ ആണ്. ഉഷാറാണ്. അത് മാത്രല്ല വണ്ടി ഞാൻ പറയുന്നത് ഇത് എടുത്ത് ഓടിച്ചു നോക്കിട്ട് നമ്മൾ പൈസ തന്നാ അത്രല്ലേ ഉള്ളൂ, അല്ലാണ്ട് പിന്നെ വെറുതെ തരാൻ പറ്റുമോ? അയ്യോ അതല്ല ഞാൻ പറഞ്ഞത്, വണ്ടി എടുത്ത് ഓടിച്ചു പിന്നെ പവറും കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്തിട്ട് പൈസ വണ്ടി ചെക്ക് ചെയ്തോളൂ കേട്ടോ. വണ്ടി നല്ല വണ്ടിയാണ്, ഒരു ഡോക്ടറിന്റെ വണ്ടിയാണ്. വണ്ടി നല്ല ക്ലീൻ ആണ് വണ്ടി. അതെ അതെ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും ഇല്ല, വലിയ റഫ്യൂസ് ഒന്നും വന്ന വണ്ടിയല്ല. അത് നമുക്ക് കാണുമ്പോ തന്നെ അറിയാം. അതെ അതെ അതെ. പിന്നെ ഈ കളർ ആയതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഈ ബമ്പർ വെച്ചാ പണിയാവും. ഈ ബമ്പർ ശരിക്കും പറഞ്ഞാൽ MBD നമുക്ക് പെറ്റിയിരുന്ന ഒരു ബമ്പറാണ്. അപ്പൊ പിന്നെ ഇത് അവര് അവരുടെ സേഫ്റ്റിക്ക് വെച്ചേക്കാണ്. ശരിക്കും ഇത് ബാക്കിയുള്ളവർക്ക് ഹാനികരമാണ്. അതെ അതെ. ഈ വണ്ടി നമുക്ക് 5 ലക്ഷം രൂപ കൊടുക്കാം. ഏറെക്കുറെ 4.5 ലക്ഷം രൂപയ്ക്കകത്ത് നമുക്ക് പ്രൊഫൈലിന്റെ ലോണും കൊടുക്കാം. 50,000 ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് തീർച്ചയായിട്ടും. ഇത് പെറ്റി അടിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഇത് നമ്മള് ഒരു കാണാൻ ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്ന കസ്റ്റമർ വെച്ചിരിക്കുന്നു. ഇത് ഫുൾ ഓപ്ഷൻ, ഇത് എക്സൽ ഓപ്ഷൻ ആണ്. ഇതിന്റെ എക്സൽ ഓപ്ഷൻ വരുമ്പോ അതെ അതെ, ഇതിന്റെ അകത്ത് ഒരു XP എന്ന് പറഞ്ഞ ഓപ്ഷൻ അതാണ് ഫുൾ ഓപ്ഷൻ. അലോയിലാണ് ഫുൾ ഓപ്ഷൻ. എക്സൽ ഓപ്ഷൻ ആണ്, ഓപ്ഷൻ അതിനകത്ത് പുഷ്പ ടെസ്റ്റാറിന്റെ ഒരു പ്രത്യേകത മാത്രം. അതെ അതെ. അപ്പൊ എന്തായാലും നല്ലൊരു മാഗ്നറ്റ് അല്ല, ടെറാനോ 110 PS അല്ലേ? അതെ അതെ അതെ. ഇനി ഈ വെൻഡോ ആണെങ്കിലോ? ഇത് 2014 വെൻഡോ ആണ്. 110,000 km ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അല്ല സോറി, ഇത് സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ ആണ് മാത്രം, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഓക്കെ. പക്ഷെ ഇത് നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടല്ലേ. അതെ, ബോഡി വൈസ്. ആ ബോഡി, പിന്നെ ഈ കളർ ആണ് മെയിൻ ആയിട്ട്. അതെ അതെ അതെ. ഇതും കൂടെ ലൈറ്റ് കളർ. ഇതും ഫുൾ ഓപ്ഷൻ തന്നെയാണോ? ഇത് ഫുൾ ഓപ്ഷൻ തന്നെയാണ്. ഹൈലൈൻ ആണ് വണ്ടി. 14 വണ്ടിയാണ്. ഇത് സെക്കൻഡ് ഓണർ ആണ്. വണ്ടി നല്ല വണ്ടിയാണ് ഓടിക്കാനൊക്കെ. 4 ലക്ഷം രൂപയാണ് വണ്ടിയുടെ പ്രൈസ്. 3,75,000 ലോണും കൊടുക്കാം. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ലല്ലോ. ഒരു വകയില്ലേ വണ്ടി കണ്ടല്ലേ, നല്ല ക്വാളിറ്റി ഉണ്ട്. ടയറുണ്ട്, അലോയ്സ്, AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോ പവറിന്റെ 2 എയർ ബാഗ്, ABS. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ നമ്മളെല്ലാം പറയണല്ലോ, പറയുമ്പോ എല്ലാം പറയണം. ഈ വെൻഡോ അല്ലെങ്കിൽ പോളോ എന്നൊക്കെ പറയുന്നത് ഡീസൽ വണ്ടി കുറച്ച് ഓടി കഴിയുമ്പോൾ പണി കിട്ടുന്ന സാധനങ്ങളാണല്ലോ. അതെ അതെ. അപ്പൊ ഈ നിലവിൽ ഇതിന്റെ എഞ്ചിൻ ഒക്കെ പക്കയാണല്ലോ? നിലവിലെ എഞ്ചിൻ എല്ലാം പക്കയാണ്. നിങ്ങൾ അതെ, ഞാൻ പറഞ്ഞ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്ത് ഓടിച്ച് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. നമ്മൾ ആരെയും ഒന്നും പറഞ്ഞ് നമ്മളെ വാക്കും വിശ്വസിച്ച് എടുക്കണമെന്ന് ഒരിക്കലും പറയില്ല. അതൊരിക്കലും പറയില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഒരു ഷോറൂമാരും പറയണം നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണേൽ മാത്രം എടുത്താൽ മതി അല്ലേ? അതെ അതെ, അതാണ് അതിന്റെ കറക്റ്റ്. അതെ കറക്റ്റ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. ശരിക്കും നമ്മുടെ വാഗണറിന്റെ ഒരു ക്രോസ് ഒക്കെ പോലെ വന്ന ഒരു സാധനം അല്ലേ? സ്റ്റിംഗറേ എന്ന് വേണമെങ്കിൽ പറഞ്ഞ മോഡല. ഇത് ശരിക്കും ഏതാ മോഡല്? ശരിക്കും ഇത് 2014 മോഡലാണ്. വാഗണർ എന്ന കണ്ടി ഒരു എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. കാരണം പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ഉണ്ട്, അലോയ്സ് വരുന്നുണ്ട് ഈ വണ്ടിക്ക്. ഇത് 2014 52,000 km മാത്രം ഓടിയിട്ടുള്ള നല്ല ക്ലീൻ വണ്ടിയാണ്. അതെ അല്ലേ? അതെ. 2014 സർവീസും നമ്മള് ഡയറക്റ്റ് ഓണർ ആയി എടുത്ത വണ്ടി തന്നെയാണ്. 4 പുത്തൻ ടയർ, അതുപോലെ തന്നെ ഉള്ളിൽ ഒരു ടച്ച് സ്ക്രീനിന്റെ സെറ്റ്, നല്ല സീറ്റ് കവർ. അതെ. വാഗണറിനേക്കാൾ നല്ലത് എങ്ങനെയാ പറഞ്ഞത് എന്ന് വെച്ചാല്, നമുക്ക് വണ്ടി ഇതിച്ചിരി കംഫർട്ട് ആണ് ഓടിക്കാൻ. ഈ വാഗണറിന്റെ അകത്ത് ഇരിക്കുന്നതൊക്കെ തന്നെ നമുക്ക് നോക്കും, പ്രൊജക്ടർ ഹെഡ്ലാമ്പ് വരുന്നത്. പ്രൊജക്ടർ വെച്ചാ പോരെ, വാഗണർ പ്രൊജക്ടർ കേറുന്നില്ലല്ലോ. പിന്നെ അലോയ്സ് ഒക്കെ ഉണ്ട്. അല്ല, ഇത് രണ്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണ്ടേ? പിന്നെ ഇതിന്റെ ഫ്രണ്ട് കാണാൻ ഷേപ്പ് ഒക്കെ ഇച്ചിരി നല്ല സെറ്റ് ആണ്. ഇങ്ങനെയാണ് പലരും ഇവിടെ വന്നിട്ട് വർത്തമാനം പറയാം കേട്ടോ. അത് വൺ കോമഡി ആണ്. ചില സമയത്ത് ഇവിടെ ചിരിച്ച് 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 മടുക്കും. എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റിംഗറാണ് ഇഷ്ടം. ശരിക്കും ഇത് ചില കച്ചവടക്കാര് പറഞ്ഞ് ഇടിച്ച് താഴ്ത്തി ഇതിന്റെ മാർക്കറ്റ് ഒക്കെ ഇല്ലാന്നൊക്കെ പറയുന്നത്. പക്ഷെ ശരിക്കും നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്, ഉപയോഗിക്കാൻ അടിപൊളി വണ്ടിയാണ്. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ കച്ചവടക്കാരനല്ല, നിങ്ങൾക്ക് ഒരു നല്ല വണ്ടി ഒരു ഫാമിലി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാനാണെങ്കിൽ ബെസ്റ്റ് സാധനം. അതെ അതെ, തീർച്ചയായിട്ടും. എന്നൊക്കെ ഞാൻ പറയും, ചിലപ്പോ അങ്ങനെ എല്ലാതും പറയുന്നവരുണ്ടാവും. കാശ് ഞാൻ തരില്ല, അങ്ങനെ പറഞ്ഞല്ലേ പറ്റുള്ളൂ.
അതൊക്കെയാണ് അവസ്ഥകൾ. അപ്പൊ എന്തായാലും ഇത് വില പറയില്ല, ഇത് 3.5 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷത്തി 20 3 ലക്ഷം രൂപ ലോണും കൊടുക്കാം. ഒരു 25,000 ഉണ്ടോ നമുക്ക് റീപ്ലേസ്? ഇല്ലല്ലോ, ഒന്നുമില്ല, ഒരു വകയില്ല. എന്തെങ്കിലും റീപ്ലേസ് ഞാൻ പറയാം. കമ്പനി ഇത് പൊല്യൂഷൻ സ്റ്റിക്കറൊക്കെ, കമ്പനി പൊല്യൂഷൻ സ്റ്റിക്കറാണ്. പുതിയ ടയറാണ്, പുതിയ ടയറിന്റെ ത്രെഡ് ഒക്കെ അതേ കണക്ക് തന്നെ. അതെ അതെ അതെ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ സുൽപ്രാനെ കോൺടാക്ട് ചെയ്തോളൂ, മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും. പിന്നെ ഇത് 2018 സെലറിയോ ഇസഡ്എക്സ് ഓട്ടോമാറ്റിക് ഉണ്ട്. അതായത് പഴയ ഷേപ്പാണ്, പുതിയ ഷേപ്പിലേക്ക് മാറിയതല്ല. പിന്നെ ZX ഓട്ടോമാറ്റിക് AMT വരും അല്ലേ? എനിക്ക് അബദ്ധം പറ്റി, 18 അല്ല, സോറി, ഇത് 16 ആണ്. ഞാൻ അതാ ചോദിച്ചത്, 16 മറ്റ് ഷേപ്പ് വരണ്ടല്ലേ? അല്ല അല്ല, 16 ആണ്. ശരി, 16 ആണ്. അജിത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇത് 16 ഓട്ടോമാറ്റിക് ZX ആണ് വണ്ടി. ഇത് സിംഗിൾ ഓണർ വണ്ടി, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി നമുക്ക് 4 ലക്ഷം രൂപ കൊടുക്കാം. ഏറെക്കുറെ ആ എമൗണ്ട് നമുക്ക് ലോണും ചെയ്യും. ലോണും ചെയ്യും അല്ലേ? ഓക്കെ, 4 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും കൂടുതലല്ല. ഓട്ടോമാറ്റിക് ആണ്, നമുക്ക് ഇപ്പൊ കിട്ടുന്നില്ല സാധനം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആള് വരുമ്പോ, നമ്മുടെ വീഡിയോ കണ്ടു വരുമ്പോ 3 സംതിങ്ങിന് തരും. നമ്മൾ കുറച്ച് കൊടുക്കാം. അതെ, 3 സംതിങ്ങിന് തരും. അതെ അതെ, തരാം. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, ക്ലീൻ വണ്ടിയാണ്. നല്ല വണ്ടിയാ, കറക്റ്റ് അപ് ടു ഡേറ്റ് സർവീസ് ആണ്. ഈ വണ്ടിക്ക് വേണമെങ്കിൽ ആൾക്കാർക്ക് വേണമെങ്കിൽ നമ്പർ ഒക്കെ എടുത്ത് വേണമെങ്കിൽ അത്ര കാര്യം. 90% ടയറുണ്ട്. ഇത് അഡ്വക്കേറ്റിന് വണ്ടിയാണ്, നല്ല രീതിയാണ് യൂസ് ചെയ്യുന്നത്, നല്ല മനുഷ്യൻ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, നിയമം അറിയാവുന്ന വണ്ടിയാണ്. റോഡിൽ ധൈര്യമായിട്ട് ഓടിക്കുക. അല്ല, ഫുൾ എമൗണ്ട് ലോണും കിട്ടും. ഫുൾ ലോണ് കിട്ടും, ഒന്നും ഇറക്കേണ്ട കാര്യം. അഡ്വക്കേറ്റിന്റെ വണ്ടി ആയതുകൊണ്ട് പേടിക്കുന്ന, വണ്ടിക്ക് നിയമം അറിയാലോ. അതെ, പക്ഷേ ഈ വണ്ടി ഞങ്ങൾ പേര് മാറിയോ, ഈ റോഡിലോട്ട് ഞാൻ ഇറക്കുള്ളൂ. അങ്ങനെയാണല്ലോ, എല്ലാ വണ്ടിയും അങ്ങനെ തന്നെയാണ്. ഇത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അല്ലെങ്കിൽ പണിയാവും, അല്ലെങ്കിൽ പണിയാവും. പുള്ളി എന്നെ വിളിച്ച് ചോദിച്ചോണ്ട് എന്തായി പേര് മാറിയോ, ആളായോ, പേര് മാറിയോ, ഞാൻ പറഞ്ഞില്ല സാറേ, ഇപ്പൊ ഉടനെ തന്നെ കച്ചവടം. സ്റ്റേവിന് കൊടുക്കാൻ വരെ പേടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും അതാണ് അവസ്ഥ. 4 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ ഉള്ളിൽ കിട്ടും, അത് ഫുൾ ലോണും തരും കേട്ടോ. അപ്പൊ നമ്മൾ അവസാന ഘട്ടങ്ങളിലേക്ക് പോവാണ്, നമ്മുടെ ട്രിവാൻഡ്രത്തെ തലസ്ഥാനത്തെ ട്രസ്റ്റ് വാല്യൂ ഇല്ലേ? രണ്ട് വണ്ടി കടവേണ്ടിട്ടുണ്ട്, 2-3 വണ്ടി അങ്ങോട്ട് കാണിച്ചാലോ. ഇരുടായി വരുന്നുണ്ട്, ഇത് ലേശം കളി കൂടി കുറച്ച്. 2018 മോഡല് പാവങ്ങളുടെ ഇന്നോവ, പാവങ്ങളുടെ ഇന്നോവ. അതെ, 7 പേർക്ക് ഇരുന്ന് പോവാം. ഗോ പ്ലസ് അല്ലേ? ആ, ഗോ പ്ലസ്. നമുക്ക് ഇതൊരു 3,20,000 രൂപ കൊടുക്കാം. 3,20,000 ലോണും കൊടുക്കാം. ഓട്ടോക്കെ ഓട്ടം 60,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. ജെന്യൂൻ ആയിരിക്കും അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ, ജെന്യൂൻ, ജെന്യൂൻ, പക്ക ജെന്യൂൻ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഇവിടെ ഇട്ടിട്ട് ഒന്ന് ഫെയ്ഡായി മൊത്തം. ഈ മുരിങ്ങ ഉണ്ടോ? അതായത് ഈ മേളിലൊരു മുരിങ്ങയുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് വെള്ളമൊക്കെ തട്ടി തട്ടിയാണ് ചെറിയ ഫെയ്ഡ്. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് പോളിഷ് ചെയ്ത് നല്ല അടിപൊളിയാക്കി കൊടുക്കും. മാറ്റിയിട്ടുള്ളേ ഇത് മുഴുവൻ പോളിഷ് ചെയ്ത് നല്ല അടിപൊളിയാക്കി തരും കേട്ടോ. ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത 3,20,000 ഈ വണ്ടി ഞാൻ തരാജു. 3.5 ലോണും കൊടുക്കും. ശ്രദ്ധിച്ചേട്ടൻ, 3.5 ലക്ഷം ലോണും 3,20,000 ഞാൻ വണ്ടിയും തരും. ഓക്കെ, നല്ല ക്ലീൻ വണ്ടിയാണ്. ആരെങ്കിലും വേണേ നോക്കിക്കോളൂ, ഫുൾ ലോണിന് പുറമെ പൈസ അങ്ങോട്ട് വരും. 2011 നല്ല സെക്കൻഡ് ഓണർ, നല്ല ക്വാളിറ്റി ഉള്ള സാൻഡ്രോ. 2011 1,20,000 രൂപ വണ്ടി ആണ്. 1,20,000 രൂപക്ക് 11 വണ്ടി അല്ലേ? 11 വണ്ടി വേണമെങ്കിൽ ഞാൻ 1 ലക്ഷം രൂപ ലോൺ ഇട്ടുതരാം. അടിപൊളി 11 മോഡൽ വണ്ടി നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ലോണിൽ. അതായത് AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ സ്റ്റിയറിംഗ് വരും. സെന്റർ ലോക്ക് ഉണ്ടല്ലേ? സെപ്പറേറ്റ് ചെയ്താണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. സെന്റർ ലോക്ക് കമ്പനി സെന്റർ ലോക്ക്. കമ്പനി സെന്റർ ലോക്ക്. കമ്പനി സെന്റർ ലോക്ക്, സെന്റർ ലോക്ക് അല്ല, സോറി, പവർ വിൻഡോ. പവർ വിൻഡോ കമ്പനിയാണ്, ഞാൻ അതാ പറഞ്ഞത്. ലോ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാൻഡ്രോയും കൂടി കാണിച്ചിട്ട് ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ നല്ല വൃത്തി ഉണ്ടാവും. നല്ല വണ്ടി, നല്ല ബോഡിയൊക്കെ ഉള്ള. 2011 വണ്ടി, 11 ആണ്. 1,20,000 രൂപ കൊടുക്കാം. 1,20,000 ഒരു രൂപ ലോണും ചെയ്ത് കൊടുക്കാം. 1 ലക്ഷം രൂപ ലോണും ചെയ്യാം. ലോൺ അതൊക്കെ പറഞ്ഞു, ഉറക്കെ പറ പറ്റും. 20,000 രൂപ 1 ലക്ഷം രൂപ ലോണ് ചെയ്തു തരും കേട്ടോ. അതെ, അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ ഉണ്ട്, സെന്റർ ലോക്ക് ഉണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഓൾറെഡി നോക്കുന്നത് ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ തന്നെ വണ്ടിന്റെ ലുക്കേ മാറും അല്ലേ? അതെ അതെ അതെ. ടയർ ലേശം കുറവാണ്, വേണമെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കാൻ പറ്റുമോ? നല്ല ടയറാജു, ഇവിടെ ഒരെണ്ണം കുറച്ച് അത് മാറ്റി വേണമെങ്കിൽ കൊടുക്കാം. നല്ല ടയർ, നല്ല ടയർ. അതെ അതെ. അപ്പൊ മൊത്തത്തിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയാക്കി തരും, പോളിഷും ചെയ്തു തരും, അപ്പൊ നല്ല വൃത്തി ഉണ്ടാവും. 1,20,000 ഫോർ വീലർ ഈ കിടക്കുന്ന, ഞാൻ ഈ നമ്മൾ ഈ കാണിച്ച എപ്പിസോഡിലെ ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങളെ കയ്യിലുള്ള പഴയ വണ്ടി കൊടുത്ത് നമുക്ക് ഈ വണ്ടികൾ എടുക്കാം. പഴയ വണ്ടി എന്ന് വെച്ചാൽ ഇത് സെക്കൻഡ് ഹാൻഡ് ആണ്. എന്നാലും ഞാൻ പറയുകയാണ്, ഇച്ചിരി അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹമുള്ളത് കൊണ്ടുവരിക. നമ്മൾ ആ വണ്ടിക്ക് വിലയിട്ട് ബാലൻസ് എമൗണ്ട് നിങ്ങൾക്ക് ഈ വണ്ടി നമുക്ക് ലോൺ ചെയ്ത് തരാം. അതല്ലെങ്കിൽ ക്യാഷ് ഔട്ട് തരാം.
ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ. അപ്പം എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂലെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു മൂന്ന് വണ്ടി കൂടി കാണിച്ചാൽ എൻ്റെ ഇന്റീരിയർ ഞാൻ കാണിക്കുന്നതിന് നല്ല ഇരുടാണ്. കാരണം നമ്മൾ ഇന്ന് ലേശം കളി കുടിച്ചു, ലേശം തമാശ കളിച്ച് കളിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ലേറ്റ് ആയി പോയി. അപ്പോൾ ഡ്രൈവറാണ്, ഡ്രൈവർ കാണിക്കുന്ന മൂന്ന് വണ്ടികളും സെവൻ സീറ്റ് വണ്ടിയാണ്. ഇത് 2020 മോഡൽ ഡ്രൈവർ, 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 5 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം, 5 ലക്ഷം രൂപ ലോണും കൊടുത്തേക്കാം. 2020 വണ്ടി, 2020 വണ്ടി. ഡ്രൈവർ, ഡ്രൈവർ 5 ലക്ഷം രൂപയ്ക്ക് ഒന്ന് നോക്കിക്കോളൂ. ഇതാണെങ്കിലോ, ഇതാണെങ്കിൽ 2018 വണ്ടി, BDI ഹൈബ്രിഡ് വണ്ടിയാണ്. BDI ഹൈബ്രിഡ് സിംഗിൾ ഓണർ വണ്ടിയാണ്, 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വണ്ടി ഞാൻ 7.5 ലക്ഷം രൂപയ്ക്ക് തരാം, 7 ലക്ഷം രൂപ ലോണും തരാം. 7 ലക്ഷം രൂപ ലോണും കൊടുക്കും, 7 ലക്ഷം രൂപ ലോണും. 50,000 രൂപ മതി, 50,000 രൂപ മതി. അടിപൊളി ഡീസൽ വണ്ടി കിട്ടും. അതുപോലെ തന്നെ ഇന്നോവ ആണെങ്കിലോ, ഇത് 2011 V ആണ് വണ്ടി. V 11 ഫുൾ ഓപ്ഷൻ വണ്ടി, അത് ടൈപ്പ് 4. പിന്നെ ഇതിന്റെ പഴയ ബോണറ്റും ഈ ഫ്രണ്ട് എല്ലാം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ആവശ്യമുള്ള കസ്റ്റമർ നമ്മൾ അതും കൊടുക്കും, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. 6,90,000 രൂപയ്ക്ക് കൊടുത്തേക്കാം, വേറെ ഒരു 5 ലക്ഷം രൂപ ലോൺ കിട്ടത്തുള്ളൂ. വണ്ടി ലോണും കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 1.5-2 ലക്ഷം രൂപ നിങ്ങൾ കൈ കണ്ടു വന്നാൽ നിങ്ങൾക്ക് ഇതും എടുക്കാം. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എന്തായാലും കിട്ടുമ്പോ ഒഴിവാക്കരുത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ ഇപ്പൊ ഈ കാണിച്ചതിൽ ഒരുപാടധികം ലോ ബഡ്ജറ്റ് വണ്ടികളും ലോ കിലോമീറ്റർ വണ്ടികളും സിംഗിൾ ഓണർ വണ്ടികളും, സിംഗിൾ ഓണർ വണ്ടികളും ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ, നല്ല ബഡ്ജറ്റ് റേറ്റില് സുഹൽ പ്രോ നിങ്ങൾക്ക് തരും കേട്ടോ. അപ്പൊ എന്തായാലും എപ്പിസോഡ് മൈൻഡ് അപ്പ് ചെയ്യാം, ഇരുടായി വരുന്നു. തീർച്ചയായിട്ടും അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതെ, തീർച്ചയായിട്ടും. എല്ലാവർക്കും.